ധൂർത്തിലും അഴിമതിയിലും മുങ്ങുകയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി. സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കാൻ സർക്കാർ ഇവിടെ ചെലവാക്കുന്ന കോടിക്കണക്കിന് രൂപ പ്രയോജനപ്പെടുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കരാറുകാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായി വ്യാപക അഴിമതിയാണ് ആശുപത്രി നിർമ്മാണങ്ങളിൽ കാട്ടുന്നതത്രേ. കോടികൾ മുടക്കി നിർമ്മിച്ച പ്രസവാശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷമായിട്ടും പ്രവർത്തനം കാര്യക്ഷമമായിട്ടില്ല. ഒരു വർഷം മുമ്പ് നവീകരിച്ച ചുറ്റുമതിൽ വ്യാഴാഴ്ച തകർന്നു വീണത് മറ്റൊരു ഉദാഹരണം. പഴയ മതിലിന് പുറമെ സിമന്റ് പൂശി മുകളിൽ കമ്പിവേലി സ്ഥാപിച്ച് മതിൽ പുതുക്കിപ്പണിഞ്ഞുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ഇതിന് പൊതുമരാമത്ത് അധികൃതരും വകുപ്പ് അധികൃതരും ഒത്താശ ചെയ്തുവെന്ന് ആക്ഷേപവുമുണ്ട്. മതിൽ ഇടിയുമെന്ന് കാട്ടി സമീപത്തുള്ളവർ മുൻപ് പരാതി നൽകിയിരുന്നു. അപ്പോൾ വേണ്ട നടപടി എടുക്കാത്തതിനാൽ സുരക്ഷാ ഭീഷണി മുൻനിർത്തി 20 വീട്ടുകാരാണ് മാറി താമസിക്കേണ്ടി വന്നത്. അപകടമുണ്ടാകുമ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തുന്നതല്ലാതെ ജനപ്രതിനിധികളോ മറ്റാരെങ്കിലുമോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. 2 വർഷം ആശുപത്രിയെ വികസനത്തിലേക്ക് നയിച്ചിരുന്ന പഴയ സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതോടെ നിർമ്മാണത്തിലിരുന്ന 10 പദ്ധതികളാണ് പാതി വഴിയിലായത്. പുതുതായി ചാർജെടുത്ത സൂപ്രണ്ടിനെ ആശുപത്രിയിൽ കാണാറില്ല എന്ന ആക്ഷേപവുമുണ്ട്. 25 കോടി രൂപ മുടക്കി പണിത പ്രസവാശുപത്രിയുടെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണം KHRWSനായിരുന്നു. സ്വന്തമായി നിർമ്മാണ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഇവർ ഉപകരാറിലൂടെയാണ് പണികൾ പാതി വഴി എത്തിച്ചതത്രേ. 1 വർഷം മുമ്പ് പാകിയ തറയോടുകൾ ഇളകിത്തെറിച്ച നിലയിലാണിപ്പോൾ. പുതിയ ആ കെട്ടിടത്തിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത, കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിനകത്ത് അതിനകത്തുള്ള ഡ്രെയിനേജ് സംവിധാനം ആകെപ്പാടെ താറുമാറായതാണ്. അതുപോലെ തന്നെ അതിൽ തറയിൽ പാകിയിരിക്കുന്ന ടൈൽസിന്റെ നിർമ്മാണ പ്രവർത്തനം എല്ലാ ടൈലുകളും ഇളകി മാറിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. രോഗികൾക്ക് വളരെ ദുരിതം, രോഗികളവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഈ മൂത്രപ്പുരയുമായി ബന്ധപ്പെട്ട് തന്നെ അകത്തുള്ള കക്കൂസും അതുപോലെ തന്നെ ഈ പുളിമുറിയും മറ്റുമൊക്കെ ആണെങ്കിൽ വെളിയിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും. അകത്ത് ഇത്രയും കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നും എടുത്ത് ചിലവഴിച്ച് നിർമ്മിച്ചതിനകത്ത് രോഗികൾക്ക് ആശ്വാസമായ രീതിയിൽ യാതൊരു രീതിയിലും അവിടെ ഉപയോഗശൂന്യമായി തന്നെ എടുക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ പണി ഏറ്റെടുത്തവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.